ഹലോ ഗായ്സ്, എല്ലാവർക്കും സി എസ് സിക്സ് ആൻഡ് സ്പോർട്സ് എന്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ് ഗായ്സ്. ആ വേറൊന്നല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ സെമിലൻ ലണ്ടുങ്കൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ഐ എസ് എൽ ക്ലബിലേക്ക് ചേക്കേറുന്നു. അതിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. സോ ലെറ്റ്സ് ഗോ ഇൻ ടു വീഡിയോ. നമുക്ക് വീഡിയോയിലാണ്. വീഡിയോയിൽ പോണേട്ട് മുന്നേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട് ഒരു ഫുട്ബോൾ സ്പോർട്സ് മലയാളം എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ചെറിയ സപ്പോർട്ട് രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ എനിക്കറിയാം ഒരു ചാനൽ തുടക്കത്തിൽ വളർത്തി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് വൈറലായി വരണവരെ, ഒന്ന് ചെറുതായി വ്യൂസ് വരണവരെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ അടിയില് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗായ്സ്, ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. നമ്മളിത് എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്, നമ്മളെ ഔട്ട്ഡോറിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യത്തിനും കൂടി നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കാണ്ട്, ഗായ്സ്, ഞാനൊരു വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൃശൂർ പൂരത്തിന്റെ വ്ളോഗ്. ഓക്കെ, അപ്പൊ ഞാൻ അവിടുന്ന് വ്ളോഗ് ചെയ്യാനുള്ള സെറ്റപ്പില് നമ്മുടെ ക്യാമറയും, ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫോണിന്റെ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ പോയത് തന്നെ. വ്ളോഗ് ചെയ്യാൻ ക്യാമറയും സെൽഫി സ്റ്റിക്കും ഒക്കെ എടുത്ത് പോയി. ഓക്കെ, അപ്പൊ എടുത്ത് പോയിട്ട് അവിടെ ഞാൻ ഷൂട്ട് ചെയ്തു. എന്നിട്ട് പകുതി വെച്ചിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കി, ഒന്നും കേൾക്കാല്ലേ ഗൈസ്, ഒന്നും കേൾക്കാല്ലേ. ഞാൻ ഷൂട്ട് ചെയ്തതില് പകുതിയിലും വോയിസ് ഞാൻ പറയണ തന്നെ കേൾക്കാല്ലേ അവിടെ തന്നെ വോയിസ് കൊണ്ട്. കാരണം വ്ളോഗ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്, അതിന്റെ ഇടയിൽ ഞാൻ വ്ളോഗ് ചെയ്തു, പക്ഷെ ശബ്ദം കേൾക്കാല്ലേ. അതിനെ തുടർന്ന് ആ വ്ളോഗ് പോയെന്നല്ല പറയാം, പോയെന്നല്ല, ഇടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ അല്ലാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആ വിഷ്വൽസ് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോയിൽ കാട്ടിത്തരാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ സെമിലൻ ലണ്ടുങ്കലിന്റെ ന്യൂസ് ആയിട്ടാണ്. അതെ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ സെമിലൻ ലണ്ടുങ്കൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ഐ എസ് എൽ ക്ലബായ, അതെ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ സെമിലൻ ലണ്ടുങ്കൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റ് ഐ എസ് എൽ ക്ലബായ എഫ് സി ഗോവയിലേക്ക് ചേക്കേറുന്നു. അതിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആയിട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ സെമിലൻ ലണ്ടുങ്കല് ഇപ്പോ നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളും അനുസരിച്ചിട്ട് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറുകയാണെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഓക്കെ, നിലവിൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായി 2021 വരെ കരാറുണ്ട്. എന്നാൽ നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയതനുസരിച്ചിട്ട് സെമിലൻ ലണ്ടുങ്കലിൽ എഫ് സി ഗോവയില് കളിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയിട്ടുള്ള കരാറ് റദ്ദാക്കിയിട്ടാണ് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറുന്നത്. ഫ്രീ ട്രാൻസ്ഫറിൽ കൂടിയാണ് എഫ് സി ഗോവയിലേക്ക് പോകുന്നത്. ക്ലബുമായിട്ട് ബന്ധമുള്ള അധികാരികളും കൂടിയും ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഏകദേശം വരാറായിരുന്നൊക്കെ നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡെയിലി ഹണ്ട് ന്യൂസ് ഡോട്ട് കോം ആണ്. ഓക്കെ, അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സെമിലൻ ലണ്ടുങ്കൽ കഴിഞ്ഞ സീസൺ 18 മത്സരത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 4 അസിസ്റ്റും 2 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സെമിലൻ ലണ്ടുങ്കലിനെ ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ര പറയാനുള്ള ഒരു പ്രകടനം ലണ്ടുങ്കൽ കാഴ്ചവെച്ചിട്ടില്ല. അതായാലും ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് തന്നെയാണ് പറയാനുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ബംഗളൂരു എഫ് സി, അതേമാതിരി തന്നെ ഡൽഹി ഡൈനാമോസിനും സെമിലൻ ലണ്ടുങ്കൽ ബൂട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിലവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ റദ്ദാക്കി അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറുന്നതാണ് നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നത്. ഉടൻ തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരും തോന്നുന്നു. നേരത്തെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു, അതായത് കുറച്ചു നാളുകൾക്ക് മുന്നേ, ഏകദേശം നമ്മുടെ ഐ എസ് എൽ തീരാറാവുമ്പോ, അതായത് സെമിലൻ ലണ്ടുങ്കലിനെ ക്ലബ്ബ് വിടാൻ പോകുന്നില്ല എന്ന്. എന്നാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ക്ലബ്ബ് വിടാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. നമ്മുടെ സെമിലൻ ലണ്ടുങ്കലിന്റെ സ്വയം തീരുമാനപ്രകാരമാണ് അദ്ദേഹം നമ്മുടെ ക്ലബ്ബ് വിട്ടു പോകുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ്. അവർക്കും സാധു സൈനിക്കണം.